കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഇത്. ഈ പുസ്തകത്തിൻ്റെ പേര് ഓരോ പറവയും ഓരോ രഹസ്യമാകുന്നു എന്നാണ്. 23-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ മകനെക്കുറിച്ച് ഒരു വാപ്പ എഴുതിയ പുസ്തകമാണ്. സാധാരണ ഒരാൾ മരിച്ചുപോയാൽ നമ്മൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറ്റബോധമാണ് ഉണ്ടാവുക, അല്ലേ? നമുക്ക് കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഖേദമാണ് ഉണ്ടാവുക. പൊതുവെ ബാലാമണി അമ്മ എന്ന ഒരു കവയത്രി ഉണ്ടായിരുന്നു മലയാളത്തിൽ, മാധവിക്കുട്ടിയുടെ അമ്മയാണ്. ബാലാമണി അമ്മയുടെ ഒരു കവിതയുണ്ട്, അതിങ്ങനെയാണ്: ആരുള്ളൂ മരിച്ചവർക്കപരാധി ഞാനെന്നൊരാടലേശാതെ. എന്ന് പറഞ്ഞാൽ മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? അയാൾ ഇത്ര വേഗം മരിക്കുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്നേഹിക്കാമായിരുന്നു. അവൾ ഇത്ര വേഗം പോകുമെന്നറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് സങ്കടപ്പെടാത്ത ആരാണുള്ളത്? ഇങ്ങനെയാണ്. പക്ഷെ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, 23-ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മകനെക്കുറിച്ച് ഇത്രയേറെ പേജുകളിൽ ഒരു വാപ്പ എഴുതിയിട്ടും ഒരു സ്ഥലത്ത് പോലും ആ വാപ്പ കുറ്റബോധത്തോടെ സംസാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന്, ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് നമുക്കറിയാം. ഈ ഇവരുടെ വീട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പോയാൽ അവിടുന്ന് തിരിച്ചു പോരാൻ കുറേ സമയമെടുക്കും. കാരണം അത്രയും നമുക്ക് സന്തോഷം തരുന്ന ഒരു വീടാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈ മോന് ജീവിച്ചത് സമാധാനമുള്ള ഒരു വീട്ടിലാണ്. ഒരു പാരന്റ് എന്ന അർത്ഥത്തിൽ, രക്ഷിതാവ് എന്ന ഒരു അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കുട്ടിക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കണം എന്നെല്ലാവരും പറഞ്ഞു തരും, അല്ലേ? യൂട്യൂബിലൊക്കെ നോക്കിയാൽ അതറിയാം എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, പക്ഷെ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന ഒരറിവും വളരെ പ്രധാനമാണ്. ഞാൻ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ രക്ഷിതാവാണ്. ആ കുട്ടിയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ആ അറിവ്, എന്തൊക്കെ ചെയ്യണമെന്ന അറിവിനേക്കാൾ വലിയ അറിവാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഇവന് ഈ കിളികളെ പിടിച്ചിട്ട് ചങ്ങാതിമാർക്ക് കൊടുക്കും. തത്തയെ, കുരുവിയെ, അങ്ങനെയൊക്കെ കിളികളെ പിടിച്ചിട്ട്, കിളികളെ പിടിക്കാൻ ഇവന് പ്രത്യേക ഒരു കഴിവുണ്ട്. അങ്ങനെ കിളികളെ പിടിച്ചിട്ട് അവൻ്റെ ചങ്ങാതിമാർക്ക് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഈ സുഹൃത്ത് അവനോട് ചോദിച്ചു, അപ്പം നിൻ്റെ വീട്ടിൽ കുറേ കിളികൾ ഉണ്ടാവില്ലേ? കാരണം കിളികളെ പിടിക്കാൻ അറിയാലോ. അപ്പം നിൻ്റെ വീട്ടിൽ കുറേ കിളികൾ ഉണ്ടാവില്ലേ? എത്ര കിളികളുണ്ട്, ഏതൊക്കെ കിളികളാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവൻ പറഞ്ഞു എന്താണെന്നറിയോ, ഇല്ലടാ എൻ്റെ വീട്ടിൽ കിളികളൊന്നുമില്ല, കാരണം ഈ കിളികൾക്ക് നല്ല സമാധാനം വേണം, എൻ്റെ വീട്ടിൽ തൽക്കാലം അതില്ല, അതുകൊണ്ട് ഞാനങ്ങോട്ട് കിളികളെ ഒന്നും കൊണ്ടുപോകാറില്ല. ഇത് പറയുന്ന ആ കുട്ടിയുടെ ഉള്ളിലെ സങ്കടം എത്ര വലുതായിരിക്കും. ഓ, പറഞ്ഞത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഉള്ളിലെത്ര ഉണ്ടാവും.
അവിടെ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷമില്ലെങ്കിൽ, കല്യാണം കഴിയാനിരിക്കുന്ന ആളുകളോ കല്യാണം കഴിച്ചിട്ട് കുറച്ച് കാലമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയണം, ഒരു കല്യാണം കഴിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതിലേറെ, ഒരു കല്യാണം വേണോ വേണ്ടേ എന്ന് ആലോചിക്കുന്നതിലേറെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഒരു കുട്ടി വേണോ വേണ്ടേ? കാരണം നമ്മുടെ ജീനാണ് കൊടുക്കുന്നത്. ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ സ്വഭാവങ്ങളെല്ലാം അടങ്ങിയ, നമ്മുടെ രൂപം മാത്രമല്ല നമ്മുടെ സ്വഭാവങ്ങൾ കൂടി അടങ്ങിയ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ, കല്യാണം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ എടുത്തതിലേറെ ആലോചന വേണം. അതിൻ്റെ കാരണം എന്താണ്? സമാധാനമുള്ളൊരു കുടുംബാന്തരീക്ഷം ഇല്ലെങ്കിൽ പിന്നെ നമ്മളൊരു കുട്ടിക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. നമ്മുടെ മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? ഓർമ്മകളാണ്. സാധനങ്ങളൊക്കെ കേടുവരും, എത്ര നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുത്താലും വലിപ്പമില്ലാതാവും, എത്ര നല്ല ടോയ്സ് വാങ്ങിക്കൊടുത്താലും കേടുവരും. നമ്മൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടി എടുത്ത്, കാറെടുത്ത് അല്ലെങ്കിൽ ബൈക്കെടുത്ത് നമ്മളിങ്ങനെ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടി വരും അല്ലേ, എന്നിട്ട് നമ്മുടെ വണ്ടിക്ക് സൈഡ് കാണിച്ചു തരുന്നുണ്ട്, പിറകിലേക്ക് എടുക്കാനും മുന്നിലേക്ക് എടുക്കാനും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തന്ന് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ വണ്ടി എടുത്ത് പോരാൻ നേരം അയാളുടെ നേരെ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ചോദിക്കുകയാണ്, ഏട്ടൻ്റെ പേരെന്താണ്? രാധാകൃഷ്ണൻ എന്നാണ് സാറേ, അല്ലെങ്കിൽ അദ്ദു എന്നാണ് സാറേ എന്നൊക്കെ പറഞ്ഞ്, എവിടെ വീട് എന്നൊക്കെ ചോദിച്ച് എല്ലാം കഴിഞ്ഞ് എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അഭിവാദ്യം ചെയ്ത് വണ്ടിയെടുത്ത് പോകുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നൊരു മൂന്നാം ക്ലാസ്സുകാരനോ എട്ടാം ക്ലാസ്സുകാരനോ നാലാം ക്ലാസ്സുകാരിയോ ഒക്കെ അല്ലേ, ആ കുട്ടിക്ക് നമ്മൾ കൊടുത്തൊരു ഓർമ്മയുണ്ട്. നമ്മളാ ഷോപ്പിംഗ് മാളിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഏറ്റവും വലിയ കളിപ്പാട്ടവും വസ്ത്രവും ഒക്കെ കേടുവന്നാലും മനുഷ്യനെ ബഹുമാനിക്കണമെന്ന ഒരു അറിവ് ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടില്ല. വലിയൊരു ഷോപ്പിംഗ് മാളിൽ കയറിയിട്ട് നമ്മൾ വാഷ്റൂമിൽ കയറി നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ വാഷ്റൂമിൻ്റെ അകത്തേക്ക് അത് വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ കയറും അല്ലേ, സ്വീപ്പറായിട്ട് നിൽക്കുന്ന ഒരാൾ കയറും. ആ ആളില്ലേ, അയാളും ഏതൊക്കെയോ ആളുകളുടെ മുന്നിൽ മനസ്സിൽ വലിയൊരാളാണ്, അയാളുടെ മക്കളുടെ ഹീറോ ആണ്. അയാളെ ഒരു വലിയ ആളായി കാണുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. ഓരോ മനുഷ്യനും നമ്മൾ കൊടുക്കേണ്ട ഒരു ആദരവുണ്ട്. ഇത് നമ്മളെ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ. ഇങ്ങനെ ചെറുതും വലുതുമായ ഓർമ്മകളാണ് നമ്മുടെ കുട്ടിയൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കാരണം മുറിവുകൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ്. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായി എന്ന് വരാം, അത് ഉണങ്ങും, പക്ഷെ മനസ്സിൽ ഉണ്ടാക്കുന്ന മുറിവുകളില്ലേ അത് ഉണങ്ങൂല. അതാണ് നമ്മളൊരു ചെറിയ ഇതില്ലേ, ഈ പുളിങ്കുരുവൊക്കെ, പുളിങ്കുരു എടുത്തിട്ട് വെറുതെ നനവുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി അല്ലേ, കുഴിച്ചിട പോലും വേണ്ട, വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ മതി അതിങ്ങനെ തെളിർത്ത് വരും, അതിങ്ങനെ ഒരു ചെടിയായി തളിർത്ത് വരും. അങ്ങനെ തളിർത്ത് വരാൻ തുടങ്ങിയ ആ പുളിഞ്ചെടിയിൽ ഒരു മുട്ടുസൂചി കൊണ്ടൊരു കുത്തെടുത്ത് നോക്കൂ, ആ ചെറിയ പുളിഞ്ചെടിയിൽ മുട്ടുസൂചി കൊണ്ടൊരു കുത്തെടുത്ത് നോക്കൂ, പുളിമരമായാലും ആ കുത്ത് അങ്ങനെ കിടക്കും, പോവില്ല. എന്നാ പുളിമരമായതിനു ശേഷം മുട്ടുസൂചി കൊണ്ടൊരു കുത്തെടുത്ത് നോക്കൂ, അതിന് യേശുവില്ല. വേണ്ട, മഴ കൊണ്ടും വെട്ടി നോക്കൂ, നമ്മളും മഴവും തെറിച്ചു പോവും അല്ലേ. എനിക്ക് 41 വയസ്സായി, ഈ 41 വയസ്സായ എന്നെ നിങ്ങൾ ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് അപമാനിച്ചു നോക്കൂ,
അപമാനിച്ചു നോക്കൂ. ആ അപമാനത്തിന്റെ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് 4 മിനിറ്റ് പോലും വേണ്ട. കാരണം അതിനനുസരിച്ചുള്ളൊരു മെക്കാനിസം എൻ്റെ ഉള്ളിൽ വളർന്നു. പക്ഷെ 4 വയസ്സായൊരു കുട്ടിയെയാണ് നമ്മൾ അപമാനിക്കുന്നതെങ്കിലോ 40 വയസ്സായാലും ആ മുറിവ് അങ്ങനെ കിടക്കും, അങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് കുട്ടികളെ അപമാനിക്കരുത് എന്ന് പറയുന്നത്. അപമാനിക്കരുത് എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് അപമാനിക്കരുത് എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടിക്ക് തലകുനിക്കേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നാണ്, അത്രയുമാണ്. മമ്മൂട്ടിയെക്കുറിച്ച് മമ്മൂട്ടിയുടെ മകൻ പറഞ്ഞൊരു വാക്കുണ്ട്. മമ്മൂട്ടി ആരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. 40-ലേറെ വർഷമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്താണ്? ജോലി വഴുക്കുന്ന വയൽ വരമ്പ് പോലെ ഒരു ജോലിയാണ് അല്ലേ? അത്രയും പിന്നെ അപകടം നിറഞ്ഞൊരു തൊഴിലാണ്. ആ തൊഴിൽ ചെയ്യുന്ന വാപ്പയെ കുറിച്ച് മകൻ പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? എൻ്റെ വാപ്പയെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനം, എനിക്കുള്ള സന്തോഷം, എൻ്റെ വാപ്പ കാരണം എനിക്ക് ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ദേശീയ അവാർഡൊക്കെ കുറെ കിട്ടിയ ആളാണ്, പക്ഷെ അതൊന്നും മകന്റെ മനസ്സിലുണ്ടാവില്ല. മകന്റെ മനസ്സിൽ മഹാനടനായ മമ്മൂട്ടി ഇല്ല, വാപ്പയായ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. ആ വാപ്പ എന്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് മകന്റെ മനസ്സിലുള്ള ചിത്രം. മമ്മൂട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് അത് എന്നാണ് തോന്നുന്നത് അല്ലേ? നാട്ടുകാരെങ്ങനെ അംഗീകരിച്ചു എന്നുള്ളതല്ല, നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ നമ്മളുണ്ടോ എന്നുള്ള, ആ ഓർമ്മയുടെ ചിത്രത്തിൽ നമ്മൾ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള. അപ്പോ ചെറിയ ഒരു കുട്ടി അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാനൊന്നും കഴിയണമെന്നില്ല, ചിലപ്പോൾ ആ കുട്ടി ആഗ്രഹിക്കുന്നത് പോലത്തെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നില്ല. അതൊക്കെ നമ്മുടെ അവസ്ഥകൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറി മാറി മറിയും. പക്ഷെ അതൊന്നും ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ല. നമ്മുടെ മനസ്സിലുണ്ടോ? കുട്ടിക്കാലത്ത് എടുത്ത വലിയ വലിയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? നല്ല ഭക്ഷണങ്ങളൊക്കെ മറന്നുപോയില്ലേ? പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വല്യമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? കുറച്ച് ഓർമ്മകളാണ്, നിമിഷങ്ങളാണ്. ഇത് നേരെ തിരിച്ച് പാരന്റിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതാണ്? ആരാ ബഷീർ? മലയാളം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാ, അത്രയും വലിയ അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുള്ള ആളാ, വലിയ പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം ഏതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ മോന് അനീസ് എന്നാണ് അവൻ്റെ പേര്. അനീസ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ കരഞ്ഞു കരഞ്ഞ് ശ്വാസമില്ലാതാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുട്ടിക്ക്. കരഞ്ഞു കരഞ്ഞ് ശ്വാസമില്ലല്ലോ. അപ്പോ ഒരു ദിവസം രാത്രി ഇങ്ങനെ ശ്വാസമില്ലാതായി, ഇവനെയും കൊണ്ട് ബഷീർ എടുത്തിട്ട് അവനെയും കൊണ്ട് ഓടുകയാണ് ആശുപത്രിയിലേക്ക്, അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ ഓടി 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 എത്രയായിട്ടും തീരുന്നില്ല, ഒരു വാഹനം കിട്ടുന്നില്ല, എവിടെ എത്തുന്നില്ല. അങ്ങനെ ആ പാതിരാത്രിയിൽ വെളിച്ചമില്ലാതെ ഓടുന്നതിനിടയിൽ ബഷീർ എന്തോ ഒരു കല്ലിൽ തട്ടിയിട്ട് വീഴാൻ പോയി. അങ്ങനെ വീഴാൻ പോയ സമയത്ത് ഈ കുട്ടിയുടെ തുള്ളി കുട്ടിയെ ബഷീർ പിടിച്ചു. കുട്ടി കരഞ്ഞു. ബഷീർ അത്രയും നേരം വിചാരിച്ചത് കുട്ടി മരിച്ചു എന്നാണ്. കാരണം എത്രയോ നേരമായിട്ട് കുട്ടിക്ക് ശ്വാസമില്ല. ആ കുട്ടി കരഞ്ഞ നിമിഷം 73 വയസ്സുള്ള ആയുസ്സിൽ ജീവിച്ച ബഷീർ പറയാ, ആ 73 വർഷത്തെ നേട്ടങ്ങളുടെ പട്ടികയെല്ലാം മറന്നുപോയി, ഒരു പാതിരാത്രിയിലെ കുട്ടിയുടെ കരച്ചിൽ മാത്രം ബാക്കിയായി. ഇതാണ് പാരൻ. അനിതാ പ്രതാപ് എന്നൊരു എഴുത്തുകാരിയുണ്ട്, എഴുത്തുകാരിയല്ല അവര്, ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകയാണ്. അവരുടെ ഒരു പുസ്തകമുണ്ട്, ഒരു ഗംഭീര പുസ്തകമാണ്, ഐലൻഡ് ഓഫ് ബ്ലഡ് എന്ന് പറയും.
അവരിങ്ങനെ ഈ നമ്മുടെ തമിഴ് പുലികളൊക്കെ കേട്ടിട്ടില്ലേ, ശ്രീലങ്കയില് അവരുടെയൊക്കെ ഗുഹകളുടെ അകത്ത് പോയിട്ട് അവരെ കുറിച്ച് പഠിക്കുകയും ഇന്റർവ്യൂ ചെയ്യുകയും ഒക്കെ ചെയ്ത ധീരയായ ഒരു പത്രപ്രവർത്തകയാണ്. അപ്പോൾ അവർ അവരെ കുറിച്ച് എഴുതിയൊരു പുസ്തകം, ഒരു ആത്മകഥ ആണ്. ആ ആത്മകഥയുടെ തുടക്കത്തിൽ അവർ പറയുന്നുണ്ട്, എനിക്ക് കുറേ അവാർഡുകളും നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നെ ഫേമസ് ആക്കിയ കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ കുട്ടി പിറന്ന നിമിഷം. അനസ്തേഷ്യ ചെയ്യാൻ അവർ സമ്മതിച്ചിരുന്നില്ല എന്നാണ്. അവർ പറഞ്ഞു എനിക്കത് അറിയണം, അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയുടെ കരച്ചിൽ കേട്ട നിമിഷം, അവന് പുറത്തു വന്നിട്ടുണ്ട്, അവൻ്റെ കരച്ചിൽ ആരോഗ്യമുള്ളൊരു കുട്ടിയാണ് എന്ന് അറിഞ്ഞ നിമിഷം, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷം. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും അതേപോലെ പറയാം, എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ ഒരു ഇക്കാക്കയും ഒക്കെ മരിച്ചതാണ്. അപ്പോൾ എൻ്റെ എൻ്റെ ഇക്കാക്കയെ എൻ്റെ ഇവരും വൈഫും കണ്ടിട്ടില്ല, മോനും കണ്ടിട്ടില്ല. അവന് 2006 മരിച്ചു പോയതാണ്. അവനെ ഇവർ രണ്ടാളും കണ്ടിട്ടില്ല. അപ്പോൾ വാപ്പയെക്കുറിച്ചോ ഉമ്മയെക്കുറിച്ചോ എൻ്റെ ഇക്കാക്കയെക്കുറിച്ചോ എപ്പോഴൊക്കെ ഞാൻ പറയുമ്പോഴും അല്ലെങ്കിൽ അവരെക്കുറിച്ചൊരു ഓർമ്മയോ ഒക്കെ പറയുമ്പോൾ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു കൈ എൻ്റെ ഈ തലയുടെ പിറകിലേക്ക് ഇങ്ങനെ വരും, എന്നെ ഇങ്ങനെ തലോടും. പ്രത്യേകിച്ച് മിക്കവാറും വണ്ടിയിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പറയുക. അപ്പോൾ ഈ പിറകിലിരിക്കുന്ന ഒരു 13 ഒരാളുണ്ട്, അയാളുടെ ഒരു ചെറിയ കൈ എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് തലോടും. കാരണം അവന് മനസ്സിലായി ഞാൻ ഏതൊക്കെയോ ഓർമ്മയുടെ തീയിൽ തട്ടി പൊള്ളി നിൽക്കുകയാണ്, എൻ്റെ മനസ്സ് ഉരുകുന്നുണ്ട്. അവനെങ്ങനെ മനസ്സിലായത്? സാധാരണ പറയാറുണ്ട് മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ അല്ലേ, അധ്യാപകർ അല്ലേ, മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യത്തെ അധ്യാപകർ അല്ലേ, പക്ഷെ മക്കളാണ് നമ്മുടെ അവസാനത്തെ അധ്യാപകർ. നമ്മൾ ഈ പക്വത എന്നൊക്കെ പറയില്ലേ, ഈ പക്വതയിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോൾ നമുക്ക് ചിലത് നഷ്ടപ്പെടുന്നുണ്ട്. ആ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ പറഞ്ഞയക്കുന്ന മാഷന്മാരാണ് ശരിക്കും നമ്മുടെ കുട്ടികൾ. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ കുട്ടികൾ നിങ്ങളുടേതൊന്നുമല്ല, നിങ്ങളിലൂടെ അങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതൊന്നുമല്ല, നിങ്ങളിലൂടെ അങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മളീ വളർത്തുന്നത് ആരെയാ? അപ്പൊ ഇത് ഈ മോള്, ഈ ഉമ്മയും മോളെ വളർത്തുമ്പോൾ ഇതൊരു കുട്ടിയാ, പക്ഷെ ഇവൾ ആരൊക്കെ ആകാനുള്ള ആളാ? ടീച്ചറാവാനുള്ള ആളാണ്, ഒരു മാഷാവാനുള്ള ആളാണ് നമ്മുടെ മോന്, അതല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ കൂട്ടുകാരനോ മുതലാളിയോ തൊഴിലാളിയോ അല്ലേ, ഏതൊക്കെ ജീവിത സ്ഥാനങ്ങളിലേക്ക് എത്താനിരിക്കുന്ന ഒരാളെയാണ് നമ്മളീ വളർത്തുന്നത് എന്ന് ആലോചിച്ചു. ഇപ്പൊ നമ്മുടേതാണ്, കുറച്ച് കഴിഞ്ഞാൽ നമ്മുടേതെന്നല്ലല്ലോ. അവര് പോയി, അവരുടേതായ ജീവിതവും കൊണ്ട് അവര് നടന്നകന്നു. അപ്പൊ അതാണ് ജിബ്രാൻ പറയണ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടേതൊന്നല്ല, നിങ്ങളിലൂടെ ഇങ്ങോട്ട് വന്നു എന്നേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറയാ, അതുകൊണ്ട് കുട്ടികളെ നിങ്ങളെപ്പോലെ ആക്കരുത്, പറ്റുമെങ്കിൽ നിങ്ങൾ കുട്ടികളെപ്പോലെ ആവുക. കാരണം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത കുറെ അനുഭവങ്ങളും ഓർമ്മകളും മുറിവുകളും ക്ഷതങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കൊടുത്തോണ്ടിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടുകൾ, മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ ദേഷ്യം, നമ്മുടെ പക, നമ്മുടെ ഇഷ്ടം അനിഷ്ടം, ചില ആളുകളെ നമുക്ക് ഇഷ്ടമാണ്, ചില ആളുകളെ നമുക്ക് ഇഷ്ടമില്ല, ഇതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കും. നമുക്കിഷ്ടമില്ലാത്ത ആൾ നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടമില്ല, എന്ത് അക്രമമാണ് അത് ആലോചിച്ച് നോക്കും. ഇപ്പൊ എനിക്കിഷ്ടമുള്ള ഒരാളെ എൻ്റെ കുട്ടിയും ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാം, അത് നല്ല കാര്യമാണ്. പക്ഷെ എനിക്കിഷ്ടമില്ലാത്ത ആളെ എൻ്റെ കുട്ടിയും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ശരിയായ നിലപാടല്ലല്ലോ അല്ലേ. എൻ്റെ അനുഭവം മാത്രമാണത്, എൻ്റെ കുട്ടിക്ക് അനുഭവം അങ്ങനെ ഇല്ല. എൻ്റെ കുട്ടി തുറന്ന മനസ്സോടെ മനുഷ്യരെ സ്വീകരിക്കട്ടെ, എൻ്റെ മുറിവുകൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ അവനോട് ചെയ്യേണ്ട ഒരു വലിയ കാരുണ്യമാണ്. അതാണ് ജിബ്രാൻ പറയണ, നിങ്ങൾ നിങ്ങളെപ്പോലെ ആക്കരുത് നിങ്ങളുടെ കുട്ടികളെ, പറ്റുമെങ്കിൽ നിങ്ങൾ അവരെപ്പോലെ ആവുക.
അതെ, നിങ്ങൾ അവരെ പോലെയാവുക. ഒരു ദിവസം മോനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവാം, കുറച്ച് വൈകിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സ്പീഡിലാണ് പോണത്. അപ്പോൾ ചെറിയൊരു റോഡാണ്, ഒരു ചെറിയ കയറ്റമൊക്കെ ഉള്ളൊരു റോഡാണ്. അങ്ങനെ ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട്, നല്ല സ്പീഡിലാണ്. അപ്പം നമ്മൾ സൈഡ് കൊടുത്തു, ടിപ്പർ ലോറി നമ്മൾക്ക് സൈഡ് തന്ന്, ഞങ്ങൾക്ക് രണ്ടാൾക്കും പോകാനുള്ള സ്ഥലമേ ഉള്ളൂ, അത്രയും ചെറിയ റോഡാണ്. അപ്പോഴാണ് ഈ ടിപ്പർ ലോറിയുടെ പിറകിൽ ഒരു ബൈക്ക് വരുന്നുണ്ട് നല്ല സ്പീഡിൽ. ആ ബൈക്ക് അവർക്ക് ബ്രേക്ക് ഇടാൻ പറ്റിയില്ല, നേരെ വന്ന് നമ്മുടെ വണ്ടിയെ ഇടിച്ച് ആ ബൈക്ക് മറിഞ്ഞ് രണ്ടാളും, അതിൽ രണ്ടാൾ ഇരിക്കുന്നുണ്ടായിരുന്നു, രണ്ടാളും വീണ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം ആകെ ചെതറി പോയിട്ടുണ്ട്, ചെറിയ വണ്ടിയായിരുന്നു അന്ന്, ആകെ കീറി പോയിട്ടുണ്ട്. ഈ നോക്കുമ്പോൾ അമ്മയും മോനുമാണ് ഈ ബൈക്കിലുണ്ടായിരുന്നത്. രണ്ടാളും അറിഞ്ഞിട്ട് ഈ അമ്മ ഉരുണ്ട് ഉരുണ്ട് പോയിട്ട് അമ്മയുടെ തല ഏകദേശം ആ ലോറിയുടെ ടയറിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അമ്മയുടെ തല പൊട്ടി, ചോരയൊക്കെ വരുന്നുണ്ട്, നെറ്റിയൊക്കെ പൊട്ടിയിട്ട്. അങ്ങനെ ആളുകളൊക്കെ വന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ എൻ്റെ മനസ്സ് മുഴുവൻ ഈ വണ്ടി കേടായതിനെ കുറിച്ചാണ്, ഇനി അത് നന്നാക്കണം, വേറെ എവിടെയൊക്കെയോ പോകാനുണ്ട്, ഇതൊക്കെ മുടങ്ങി, വണ്ടി ആകെ പൊട്ടിപ്പോയി. അങ്ങനെ വണ്ടി വെല്ലെ എടുത്തിട്ട് തിരിച്ച് സ്കൂളിൽ പോകുന്നില്ല, വീട്ടിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോരാൻ നേരം ഒരു ചെറിയ കരച്ചിൽ. അപ്പം ഈ പിറകിലിരിക്കണ മോനാ കരയണ. അപ്പം നോക്കുമ്പോൾ ഇവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നല്ല വേദന ഉണ്ടോ, ആശുപത്രിയിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇവന് വേണ്ട വേണ്ട എന്നാ പറയണ. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്തിനാ കരയണത്? ഒന്നുമില്ല അബ്ബാ, എന്നാൽ നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം, മരുന്ന് വാങ്ങാം, അത് വേണ്ട, ഓനൊന്നും വേണ്ട. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയോ, അവനെന്തിനാ കരയണതെന്നറിയോ, അവൻ എന്നോട് പറഞ്ഞു, അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, അവരുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ, അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ. വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ മനസ്സ് വേദനിക്കുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്ത ഒരമ്മയുടെ നെറ്റി പൊട്ടി ചോരയൊഴുകുന്നതിൻ്റെ പേരിൽ കരയുന്ന ആ നാലാം ക്ലാസ്സിലുള്ള എൻ്റെ മോന്, എൻ്റെ മാഷല്ലേ, അല്ലേ? മാതാപിതാക്കളാണ് ആദ്യത്തെ മാഷന്മാർ, പക്ഷേ മക്കളാണ് അവസാനത്തെ മാഷന്മാർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അവസാനത്തെ അധ്യാപകർ നമ്മുടെ കുട്ടികളാണ്. ജീവിതം എന്താണ് എന്നവർ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളൊരു വീട് കാണാൻ പോയാൽ ആ വീടിൻ്റെ ആർഭാടങ്ങളാണ് നമ്മൾ നോക്കുക, അല്ലേ? എത്ര വലിയ വീടാണ്, എത്ര വലിയ ടി വിയാണ്, എത്ര നല്ല ഫാനാണ്, എത്ര പിന്നെ വലിയ ഫ്രിഡ്ജാണ്, ഇതൊക്കെ അല്ലേ നമ്മൾ നോക്കുക, അല്ലേ? നമ്മളെ കുട്ടികൾ എന്താ നോക്കുക? നമ്മുടെ കൂടെ വന്ന ആ ചെറിയ മോള് എന്താ നോക്കുക? അവിടുത്തെ പൂച്ചക്കുഞ്ഞിനെയും പൂക്കളെയും ഒക്കെയാണ് നോക്കുക. നമ്മൾ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാകെ മാറിപ്പോയി, പക്ഷെ ആ കുഞ്ഞിന് ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇത്ര ചെയ്യേണ്ടതുള്ളൂ, ആ കുട്ടിയെ വളരാൻ സഹായിക്കുക മാത്രം, വളർത്തുന്നത് നമ്മളല്ല. ഒരു ചെടിയൊക്കെ വളരുന്ന പോലെ ആ കുട്ടികൾ, അല്ലേ? പഴയ ആൽബൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആലോചിക്കും എൻ്റെ മോൻ എപ്പോഴാ വലുതായത്, മീശൊക്കെ വന്നിരിക്കണം ആൾക്ക്, എപ്പോഴാണ് ഇവൻ വലുതായത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടില്ലേ. തലേ ദിവസം കിടക്കുമ്പോൾ മുട്ടായിരുന്ന മുല്ലവള്ളിയിലെ ആ മുല്ലവള്ളിയിലെ മുട്ടുകൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പൂക്കളായി നിൽക്കുന്നത് പോലെ, എപ്പോഴാണ് ഇത് വളർന്നതെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. നമ്മുടെ കൺമുന്നിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ വളർത്തുന്നൊന്നുമില്ല, ഞാനല്ലേ നിന്നെ വളർത്തിയതെന്ന് ചോദിക്കൂലേ, നമ്മൾ വളർത്തിയതല്ല, കുട്ടി വളർന്നതാണ്. ആ കുട്ടിയെ വളരാൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പടച്ചോൻ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഓരോ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിൽ പടച്ചോൻ പടച്ചോന് ഒരാളെ ഭൂമിയിലേക്ക് പടക്കുമ്പോൾ, സൃഷ്ടിക്കുമ്പോൾ,
അയാളുടെ ഉള്ളിൽ എന്തോ ഒരു മാജിക് വടിച്ചു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കൂല, മനസ്സിലായോ? ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു അത്ഭുതം, ഞാൻ ചെയ്യേണ്ട എന്തോ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ, അതിനല്ല നിങ്ങൾ വന്നിട്ടുള്ളത്, മാഡം വന്നിട്ടുള്ളത്, അതിനല്ല എൻ്റെ അക്കാക്ക് വന്നിട്ടുള്ളത്, അതിനല്ല എൻ്റെ അനിയത്തി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയില്ല, ഇക്കാക്കനെ പോലെ ആയിക്കൂടെ, ഇത്താത്തനെ പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കൂലേ കുട്ടികളോട്? ഇത്താത്തനെ പോലെ ആകാനാണെങ്കിൽ എന്തിനപ്പം വന്ന്, ഇത്താത്ത മാത്രം വന്നാൽ പോരെ, രണ്ടാൾ വരേണ്ട കാര്യമല്ലല്ലോ. എന്തിനാ ഈ കുട്ടി വന്നതെന്നറിയോ? ഇവൻ ഇത്താത്തനെ പോലെ ആകാതിരിക്കാനാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്താത്താക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവൻ ഇഷ്ടമുള്ളതാവുന്നത്. ഇത്താത്താക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, ചേച്ചിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഈ കുട്ടിക്ക് താല്പര്യമുള്ളതാവുന്നത് എന്തുകൊണ്ടാ? ഇവൻ വേറെ ഒരാളാണ്. മനസ്സിലായില്ലേ? ഓരോ മനുഷ്യന്റെ ഉള്ളിലും പഠിച്ചവൻ ഓരോ കാര്യങ്ങളാണ് നിക്ഷേപിച്ചു വെച്ചിട്ടുള്ളത്. അത് കണ്ടെത്താതെ പോയവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും. ജൊഹാരി വിൻഡോ എന്ന് പറഞ്ഞിട്ട് മനഃശാസ്ത്രത്തിലൊരു തിയറി ഉണ്ട്. ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും നാല് അറകളുണ്ട് എന്നാണ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലും നാല് അറകളുണ്ട്. ഇപ്പൊ എന്റെ ഉള്ളിൽ നാല് അറകളുണ്ടെങ്കിൽ ഒന്നാമത്തെ അറ എന്താണെന്നറിയോ? ഒന്നാമത്തെ അറ എനിക്ക് എന്നെ കുറിച്ച്, എനിക്ക് മാത്രം എന്നെ കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. നാട്ടുകാർക്കൊന്നും അറിയില്ല, അത്രയും പരമരഹസ്യമാണ്. ഇതെല്ലാവർക്കും ഉണ്ടോ? നാട്ടുകാർക്കൊന്നും അറിയാത്ത, നമുക്ക് മാത്രം അറിയുന്ന ചില ഒരു പാർട്ടുണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഉള്ളിൽ. എന്നാൽ രണ്ടാമത്തെ അറ എന്താണെന്നറിയോ? നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അമ്മക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അറയുണ്ട്. മൂന്നാമത്തത് എന്താണെന്നറിയോ? മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമുക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ നാലാമത്തെ ഒരറയുണ്ട്, അൺനോൺ എന്നാണ് പറയാ. അതെന്താണെന്നറിയോ? ആർക്കും മനസ്സിലായില്ല. എന്നെ കുറിച്ച് എനിക്കോ മറ്റുള്ളവർക്കോ അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മരിച്ചു പോയ എത്ര ആൾക്കാരുണ്ടെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കും, അവരെന്തിനാ വന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ഒരു വലിയ ഗുരുനാഥനുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുട്ടികളോട്, ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണ്? ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അതിന് കുറേ മറുപടിയൊക്കെ പറയുന്നുണ്ട്. മാഷ് പറഞ്ഞു, അതൊന്നും അല്ലടാ, ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണെന്നറിയോ? ഏറ്റവും സമ്പന്നമായ സ്ഥലം ഖബർസ്ഥാനുകളാണ്, സെമിത്തേരികളാണ്, ചുടലപ്പറമ്പുകളാണ്. എന്തുകൊണ്ടോ? നടക്കാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത്, പാടാതെ പോയ എത്രയെത്ര പാട്ടുകളാണ് ആ കിടക്കുന്നത്, എഴുതാതെ പോയ എത്രയെത്ര കഥകളാണ് ആ കിടക്കുന്നത്, പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളാണ് ആ കിടക്കുന്നത്, ചെയ്യാതെ പോയ എത്രയെത്ര കാര്യങ്ങളാണ് ആ കിടക്കുന്നത്, നടപ്പിലാക്കാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത്. ഉള്ളിലുണ്ടാവും, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ടല്ലേ, ഉള്ളിലൊരു ശൂന്യതയോടെ ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. അവരെന്തിനാ വന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. നേരം വെളുത്തു, വൈകുന്നേരമായി, ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി, എന്തിനാ വന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. എത്ര ശൂന്യമായൊരു ജീവിതമായിരിക്കും അത് എന്ന് ആലോചിച്ചു. ഓരോ മനുഷ്യന്റെ ഉള്ളിലും പഠിച്ചവൻ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സാമൂതിരിയോട് മങ്ങാട്ടച്ഛൻ ചോദിക്കുന്നുണ്ട്. മങ്ങാട്ടച്ഛനെ കേട്ടിട്ടുണ്ടോ? സാമൂതിരി രാജാവായിരുന്നു, മങ്ങാട്ടച്ഛൻ ഒരു സെക്രട്ടറി പോലെയായിരുന്നു. ആ മങ്ങാട്ടച്ഛൻ ചോദിക്കുകയാണ്, എന്തിനാ ഈ പോർച്ചുഗീസുകാരെ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്കെന്താ വേണ്ടത്? നമ്മുടെ കുരുമുളകല്ലേ വേണ്ടത്? അവർക്ക് നമ്മുടെ കുരുമുളകിൻ്റെ ചെടി കൊണ്ടുപോയിട്ട് അവരെ നാട്ടിൽ പിന്നെ വളർത്തിയ പോരെ? ചെടി നമുക്ക് കൊടുക്കുക, ഫ്രീ ആയിട്ട് കൊടുക്കുക. അവർക്ക് നമ്മുടെ ചെടി കൊണ്ടുപോയിട്ട് അവിടെ നട്ട് വളർത്തിയ പോരെ എന്നാണ് ചോദിക്കുന്നത്. നല്ല ചോദ്യമല്ലേ? അപ്പോൾ സാമൂതിരി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മങ്ങാട്ടച്ചാ, നിങ്ങൾ പറയണമൊക്കെ ശരിയാ, നമ്മുടെ ചെടി കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ വളർത്തിയാൽ മതി. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മുടെ ചെടി മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ, നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മുടെ മഴക്കാലം കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, നമ്മുടെ സീസൺ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത, ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു പ്രതിഭ,
ഒരു കഴിവ് ഇതേപോലെ പഠിച്ചോൻ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കയ്യിലുള്ള പൈസ മുഴുവനും വേറൊരാൾക്ക് തട്ടിപ്പറിക്കാം, എന്റെ വാഹനമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവാം, എന്റെ വീട് കുത്തിപ്പൊളിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ആ വീട് പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് എന്റെ ഉള്ളിൽ പഠിച്ചോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെയും പൈസ ഉണ്ടാക്കി ഇതിലേറെ നല്ല വാഹനം വാങ്ങാനുള്ള കഴിവ് പഠിച്ചോൻ എന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതാണ് ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത ഒരു സിദ്ധി പഠിച്ചു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇനിയാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങൾ കേൾക്കണ്ട അല്ലേ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഈശ്വരൻ പഠിച്ചോൻ എന്തോ ഒരു പ്രതിഭ, ഒരു ടാലന്റ് പഠിച്ചോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എടാ അതുകൊണ്ട് കാര്യമില്ല, അതില്ലാത്ത ആരുമില്ല എന്ന് നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങൾ? അത് കഠിനമായ അധ്വാനമാണ്. വെറുതെ അത് പുറത്തേക്ക് വരൂല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് പിന്നെ ആയുർവേദ ചികിത്സക്ക് പോയി. കേൾക്കണില്ലേ, ആയുർവേദ ചികിത്സക്ക് പോയി. അപ്പൊ ഡോക്ടർ ഇവരെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എഴുതിയത് എന്താണെന്നറിയോ? ഇവർക്ക് ഉഴിച്ചില് വേണം, ഉഴിച്ചില് വേണം. കഴിഞ്ഞു, ഡോക്ടർ പണി കഴിഞ്ഞു. ഡോക്ടർ ഉഴിച്ചില് വേണമെന്ന് എഴുതാൻ എത്ര സെക്കൻഡ് എടുത്തിട്ടുണ്ടാവും? ഏതാനും കുറച്ച് സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും വേണ്ട അല്ലേ. ഡോക്ടർക്ക് എത്ര ശമ്പളം? ഇനി ഉഴിച്ചില് ചെയ്യേണ്ടത് ആരാ? ഡോക്ടറാണ് ചെയ്യുക. അതിന് വേറെ സ്റ്റാഫാണ്, രണ്ട് ചേച്ചിമാരും രണ്ട് താത്താരും ഒക്കെ ഉണ്ട്, അവരാണ് ഇത് ചെയ്യേണ്ടത്. ഓരോ ദിവസവും രാവിലെ 5:30 വന്ന് കഷ്ടപ്പെട്ട് ഈ രോഗിയെ ഉഴിയുന്ന ജോലി മറ്റേ ആളുകൾക്കാ. അവർക്ക് എത്ര ശമ്പളം? അവർക്ക് ചെറിയൊരു ശമ്പള. ഡോക്ടർക്ക് ഈ രണ്ടു വരി എഴുതിയതിന് എത്ര ശമ്പളം? ലക്ഷങ്ങളായിരിക്കും ശമ്പളം അല്ലേ. പക്ഷെ ഈ രണ്ടു വരി എഴുതാൻ എത്തിയ ഈ സ്ഥലത്തേക്കൊന്ന് എത്താൻ, ഈ കസേരയിൽ ഇരിക്കാൻ ഡോക്ടർ എത്ര ഉറക്കൊഴിച്ചിട്ടുണ്ടാവും, എത്ര കട്ടിയുള്ള പുസ്തകങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവും, എത്ര രാവുകൾ വായിച്ചിരുന്നിട്ടുണ്ടാവും, എത്ര തിയറികൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവും, എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെ അധ്വാനിച്ച് അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഡോക്ടർ ഒരു വരി കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. ഡോക്ടർ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന രാത്രികൾ മുഴുവനും ഈ ചേച്ചിമാരും താത്തമാരും സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്നു. അന്ന് അവർക്ക് കഷ്ടപ്പാടില്ല, പക്ഷെ ഇന്ന് കഷ്ടപ്പാടുണ്ട്. ഡോക്ടർക്ക് അന്ന് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇന്ന് കഷ്ടപ്പാടില്ല. അതുകൊണ്ട് പഠിച്ചോൻ നമ്മുടെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് പഠിച്ചോൻ്റെ ജോലിയാണ്. നമ്മുടെ ജോലി വേറെ ഉണ്ട്, അതെന്താ? കഷ്ടപ്പാടാണ്. എടാ കഠിനാധ്വാനമാണ്. പ്രതിഭ ആകാശത്തുനിന്ന് കിട്ടും, കഠിനാധ്വാനം ഭൂമിയിൽ നിന്ന് ചെയ്യണം. ഈ കഠിനാധ്വാനത്തിലേക്ക് നമ്മളെ മക്കളെ പ്രേരിപ്പിക്കണം. അതാണ് അവരുടെ ഉള്ളിലെ ഈ അത്ഭുതത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ അവരെ സഹായിക്കണം. അവരുടെ ഉള്ളിൽ മുറിവുകളില്ലാത്ത വിധം അവർക്ക് സമാധാനമുള്ളൊരു ജീവിതം കൊടുക്കണം. പക്ഷെ പലപ്പോഴും ഈ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം, പക്ഷെ അവർ പോലും അറിയാതെ ചില കുഴികളിൽ അവർ വീണുപോകും. അവരുടെ പ്രയോറിറ്റി തെറ്റിപ്പോ ഇല്ലടാ, നിങ്ങളെ മുൻഗണനകൾ തെറ്റിപ്പോ. മുൻഗണന മീൻസ് പ്രയോറിറ്റി തെറ്റിപ്പോ. നിങ്ങളൊരു ചെറിയ മോളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നിങ്ങളെ ചെറിയൊരു മോളെ 3 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ള മോളെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ചോക്ലേറ്റ് ഇങ്ങനെ വെക്കുക, 2 ചോക്ലേറ്റ് വെക്കുക. പിന്നെ ഇപ്പുറത്ത് ഒരു 4 കടലാസുകളും വെക്കുക. ആ കടലാസുകൾ 4 500 രൂപയുടെ നോട്ടുകളാണ്. എന്നിട്ട് ഈ കുട്ടിയോട് പറയുക, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കാം, ഒന്നുകിൽ ഈ 2 ചോക്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ 4 കടലാസ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഈ 3 വയസ്സുള്ള മോള് മിക്കവാറും എടുക്കാൻ സാധ്യതയുള്ളത് എന്തായിരിക്കും? എന്തായിരിക്കും? ആ കുട്ടിയുടെ കണ്ണു പോകുന്നത് ചോക്ലേറ്റിലേക്ക് ആയിരിക്കും അല്ലേ. പിന്നെ ആ കുട്ടി വലിയ കുട്ടിയായി, കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം എത്തിയാൽ നമ്മൾ ആ കുട്ടിയോട് ഈ സംഭവം പറയാ, എടാ നിന്റെ മുന്നിൽ 2 ചോക്ലേറ്റ് വെച്ചു, 4 500 രൂപയുടെ നോട്ടുകളും വെച്ചു,
എന്നിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. നീ എടുത്തത് എന്താണെന്നറിയോ? ആ 10 രൂപയുടെ 2 ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ തലയിൽ കൈവെക്കൂലേ അല്ലേ? ആ കുട്ടി ആലോചിക്കും 2000 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു എന്നാണ്. കാരണം കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റ് സംഭവിച്ചു. ഇപ്പൊ ആ കുട്ടിയുടെ തലച്ചോറ് കുറച്ചുകൂടെ വളർന്നു, കുട്ടിക്ക് മനസ്സിലായി കാര്യം എന്താണ്. ആ കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ട് പിന്നീട് സംഭവിച്ചത് എന്താണ്? വേദനയാണ് അല്ലേ? വേദന എന്താണ്? വേദന. വേദന എന്നുള്ള വാക്ക് മലയാളമല്ല, സംസ്കൃതമാണ്. ആ വാക്കിനെ കുറിച്ച് ഒരു കാര്യം പറയാം, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് കേട്ടോ. വേദന എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എന്താണോ അതിനെക്കുറിച്ച് പിന്നീട് നമുക്കുണ്ടാകുന്നതിൻ്റെ പേരാണ് വേദന. 15 വയസ്സോ 16 വയസ്സോ ഉള്ളൊരു കുട്ടിയുടെ തലച്ചോറ് വളർച്ച പകുതി പോലും ആവുന്നേ ഉള്ളൂ. 20 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടാണ് ഈ തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാവുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടിയോട് പലപ്പോഴും നമ്മൾക്ക് നോ എന്ന് പറയേണ്ടി വരുന്നത്. കുട്ടിയുടെ കണ്ണുകളിൽ അത് ശരിയായിരിക്കും, കുട്ടിയുടെ കാഴ്ചയിൽ അത് ശരിയായിരിക്കും. 4 കടലാസുകളേക്കാൾ കുട്ടിക്കിഷ്ടം ആ തിളങ്ങുന്ന ചോക്ലേറ്റ് ആയിരിക്കും. കാരണം ആ കുട്ടിയുടെ തലച്ചോറ് വളർന്നിട്ടില്ല, വളരുന്നേ ഉള്ളൂ. അത് വെറും കടലാസല്ല എന്നും അത് 500 രൂപയുടെ നോട്ടാണ് എന്നും കുട്ടി അറിയുന്നത് പിന്നെയും കഴിഞ്ഞിട്ടാണ്. ഇതേപോലെ പിന്നെയും പിന്നെയും കഴിയുമ്പോഴാ കുട്ടിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് അപകടത്തിലേക്ക് പോകുന്നൊരു കുട്ടിയെ നമ്മൾ നോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം അപകടം എന്താണ്, അപകടം അല്ലാത്തത് എന്താണ് എന്നൊക്കെ. അടുക്കളയിലേക്ക് കയറിയിട്ട് നമ്മുടെ ചെറിയ മോള് നല്ല മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്താൽ നമ്മൾ എന്തു ചെയ്യും? കുട്ടിക്കറിയില്ല ഇത് കത്തിയാണ് എന്നോ ഇതിന് മൂർച്ചയുണ്ടെന്നോ അത് ദേഹത്ത് തട്ടിയാൽ മുറിവാകുമെന്നോ ഒന്നും കുട്ടിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ, നമുക്കറിയാം അത് അപകടമാണ്. അപ്പം നമ്മൾ എന്തു ചെയ്യും? പിടിച്ചു വാങ്ങോ? വാങ്ങോ? പിടിച്ചു വാങ്ങൂല. ചീത്ത പറയോ? ചീത്തയും പറയില്ല. മെല്ലെ സോപ്പിട്ട് സോപ്പിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അതിങ്ങനെ എടുത്തു വെക്കും. ഇതേ കുട്ടി തന്നെ വലിയ കുട്ടിയാവുന്ന ഇവൻ്റെ കയ്യിലേക്ക് പല കത്തികളും വരും, പല മൂർച്ചയുള്ള അപകടങ്ങളിലേക്കും ഇവൻ ചെന്നു വീഴും. ഇവൻ അറിയൂല അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ആഘാതങ്ങളെക്കുറിച്ച്. ആ കത്തി എങ്ങനെയാണോ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് അതേപോലെ ഈ കുട്ടിയെ രക്ഷിക്കേണ്ട ജോലി നമ്മുടേതാ. അത് ചെറിയ ജോലിയല്ല, നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ്. ബാലേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, അതിൽ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം മകൻ പാടുന്നൊരു പാട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ മരിച്ചതിനെക്കുറിച്ച് അച്ഛനെ കുറിച്ച് ആലോചിച്ച് മകൻ പാടുന്ന പാട്ടാണ്. ആ പാട്ടിലൊരു വരി ഇങ്ങനെയാണ്, കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ, കുഞ്ഞിക്കാലടി ഒരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു. എന്നെ ഒഴിവാക്കിയില്ല, എൻ്റെ കാലടികൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊക്കെയും എൻ്റെ നേരെ ഇങ്ങനെ ഒരു കൈ വന്നു എന്നെ പിടിച്ചു കയറ്റി. ഈ കുഞ്ഞിക്കാലടി മാത്രമല്ല തെറ്റുക, കുറച്ച് വലിയ കുട്ടിയാകുമ്പോഴും കാലടികൾ തെറ്റും, അപകടത്തിലേക്കൊക്കെ പോവും. കാരണം ഈ കുട്ടിക്ക് അറിയില്ല ഇതിൻ്റെ അപകടം എന്താണ്. അവന് ചങ്ങാതി പറഞ്ഞത് കേട്ടതായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടിയെ നന്നാക്കുന്നത് പോലെ നമ്മുടെ അയൽപ്പക്കത്തെ കുട്ടിയെയും നന്നാക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടി വളരുന്നത് അവൻ്റെ കൂടെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നന്നാക്കുന്ന ജോലിയോടൊപ്പം നിങ്ങളുടെ അയൽപ്പക്കത്തെ കുട്ടിയെയും നന്നാക്കൂ എന്ന് പറയാറുണ്ട്. കാരണം ഈ നമ്മുടെ കുട്ടി വളരുന്നത് അവൻ്റെ കൂടെയാണ്, കളിക്കുന്നത് അവൻ്റെ കൂടെയാണ്. ഈ സഹവാസം വളരെ പ്രധാനമാണ്. ഇവിടെ സൈഫത്തെ ക്ലാസ് എടുക്കും നിങ്ങൾക്ക്. ഇത്ര ഈ അഡിക്ഷൻസ് ഡ്രഗ്സിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നതിന് പല കാരണങ്ങളിൽ ഒരു കാരണം എന്താണെന്നറിയോ? പെയർ, എന്താണ് പറയുക, പെയർ പ്രഷർ അല്ലേ? ആ അവൻ്റെ കൂട്ടുകാരുണ്ടാക്കുന്ന പ്രഷർ, ഒരു രസത്തിന് കൊടുക്കുന്ന ഒരു ഒരു അവന് കൊടുക്കുന്ന ഒരു ഉപദേശമോ ഇതൊന്ന് വലിച്ചു നോക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെയർ അവന് കൊടുക്കുന്നൊരു പ്രഷറുണ്ട്. അപ്പം ചങ്ങാതിയല്ലേ പറഞ്ഞത്, അവന് അത് തെറ്റിക്കാൻ കഴിയില്ല.
അങ്ങനെ അതിലേക്ക് പെട്ടുപോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ആ സഹവാസത്തെ നന്നാക്കുക എന്നുള്ള ജോലി കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്.